പ്രബോധന പ്രവർത്തനങ്ങളില്ലാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന നാല് പ്രവാചകന്മാരിൽ ഒരാളാണ് ഇലാസ് നബി അലൈ ഇലാസ് നബി അലി ഇസ്ലാമിന് പുറമെ ഇസ്ലാം ഐസ് നബി അലൈഹി അലൈഹി ഇസ്ലാം എന്നീ നബിമാരാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന നബിമാർ ഇദ്രീസ് നബിയും നബിയും ആകാശത്ത് ജീവിക്കുമ്പോൾ ഇല്ലാസ് നബിയും ഹിദു നബിയും ഭൂമിയിൽ ജീവിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് നബി അലൈഹി ഇസ്ലാമയുടെ അനുസരിച്ചാണ് ഈ പ്രവാചകന്മാരെല്ലാം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്തയുണ്ടായിരുന്നു ും വർഷത്തെ ഉറക്കം വിട്ട് ഉണർന്ന ഒരു വിരയെക്കുറിച്ച് അള്ളാഹുവിന്റെ എല്ലാ പടപ്പുകളെക്കാളും ഉന്നതരായ സൃഷ്ടികളാണ് മനുഷ്യർ അപ്പോൾ ആ മനുഷ്യരിൽപ്പെട്ട ചില ആളുകളെ മരിപ്പിക്കാതെ അന്ത്യനാൾ വരെ അള്ളാഹുതാല നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും രഹസ്യമുണ്ടാകാം അള്ളാഹു ആലം മഹാനായ പ്രവാചകൻ നബി ഇലിയാസ് അലൈ ഇസ്ലാമിനെ കുറിച്ചുള്ള അല്പം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയും ചരിത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു ആലം യാസീൻ ഇലിയാസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് ഇലയാസ് നബി നബിയും ജനതയും നല്ല ഉയരമുള്ള ജനവിഭാഗമായിരുന്നു നാല് മുഖങ്ങളുള്ള ബൈൽ എന്ന ബിംബത്തെയായിരുന്നു പ്രവാചകന്റെ ജനത ആരാധിച്ചിരുന്നത് എന്ന ഇലിയാസ് നബി അലൈ ഇസ്ലാം അറിയപ്പെടുന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബൈലബക് നിവാസികളിലേക്കാണ് ഇലിയാസ് നബി അലൈ ഇസ്ലാം നിയോഗിതനായത് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാനും വിഗ്രഹാരാധന ഉപേക്ഷിക്കാനും ഇലിയാസ് നബി അലി ഇസ്ലാം തന്റെ ജനതയെ ഉപദേശിച്ചു മറ്റ് ജനവിഭാഗങ്ങളെ പോലെ ഇല്ലിയാസ് നബി അലൈ ഇസ്ലാമിന്റെ ജനതയും ഇലിയാസ് നബിയുടെ ക്ഷണം തള്ളിക്കും ു ഇല്ലാസ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിന്റെ വംശപരമ്പയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലും ഹാറു നബി അലൈ ഇസ്ലാമിന്റെ കുടുംബ പരമ്പരയിലുമാണ് മഹാനായ ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം എന്ന കാര്യത്തിൽ ഭിന്ന അഭിപ്രായമില്ല പ്രബലമായ അഭിപ്രായ പ്രകാരം ഹിസ്കിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പിൻഗാമിയായിട്ടാണ് ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാം നിയോഗിതനായത് ഇരുപത് മുഴുവൻ പൊക്കത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹമായിരുന്നു ബഴൽ ഷെയ്ത്വൻ വിഗ്രഹത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കും വിഗ്രഹത്തിന് മുന്നിൽ ജനങ്ങൾ കണക്കില്ലാതെ വന്നുകൂടും ആവശ്യങ്ങളും ആവലാതികളും പറയും വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നും പിശാച്ച് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും ഒരാൾ ആവലാതി പറയുമ്പോൾ അതിനൊരു മറുപടി അടുത്തയാൾക്ക് മറ്റൊരു മറുപടി ഈ സൂചനകളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകും വിധം പരിഭാഷപ്പെടുത്തി കൊടുക്കണം പരിഭാഷകരായി നാന്നൂറ് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട് പരിഭാഷകർ പറയുന്നത് ജനം സ്വീകരിക്കും അനുസരിക്കും ചെറിയ ഫലങ്ങൾ കാണുകയും ചെയ്യും ബയൽ ബിംബത്തിന്റെ സ്വാധീന വലയത്തിലാണ് ബയലബക് രാജ്യം ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബയൽ പരിഹരിക്കുമെന്നാണ് അവരുടെ വിശ്വാസം ബൽ ദൈവത്തിന്റെ ഉത്സവമാണ് രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷം ആഭാലവൃദ്ധം ജനങ്ങളും അതിൽ പങ്കെടുക്കും ജനങ്ങൾ നേർവഴിയിൽ നിന്നും പിഴച്ചു ബിംബാരാധന സർവ്വവ്യാപകമായി മുറുകെ പിടിച്ച ചിലരുണ്ടായിരുന്നു അവനെ ആരും വകവെച്ചില്ല അവരുടെ ശബ്ദം ആരും ഗൗനിച്ചില്ല ഉപദേശങ്ങൾ അവഗണിക്കപ്പെട്ടു എല്ലാ ദുരാചാരങ്ങളും പിശാച്ചവർക്ക് ഭംഗിയായി തോന്നിപ്പിച്ചു കൊടുത്തു ആഭാസങ്ങൾ നടമാടി എവിടെയും അരാജകത്വം ആ സമൂഹത്തിലാണ് ഇലിയാസ് നബി അലി ഇസ്ലാം നിയോഗിക്കപ്പെടുന്നത് ജനങ്ങളെല്ലാം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ഇലിയാസ് നബി അലൈഹിസ്ലാം അവരോട് ഇങ്ങനെ പറയും എന്റെ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ആരാധനകർഹനായ ഇലാഹ് ഒരുവനായ അള്ളാഹു മാത്രമാകുന്നു അവന് പങ്കുകാരെ കൽപ്പിക്കരുത് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു എന്നെ നിങ്ങൾ വിശ്വസിക്കുകയും ജനങ്ങൾ സംശയത്തോടെ ഇല്ലാസ് നബി അലൈഹി ഇസ്ലാമിനെ നോക്കി പരസ്പരം ചോദിച്ചു ഇവൻ എന്ത് പറ്റിപ്പോയി ഇവൻ നമുക്കിടയിൽ ജനിച്ചു വളർന്നവനല്ലേ ഇവൻ പ്രവാചകനായെന്നോ എന്ത് മണ്ടത്തരമാണ് ഇവൻ പറയുന്നത് ഇല്ലിയാസ് നബി അലൈ ഇസ്ലാമിനെ അവർ മണ്ടനെന്നും മഠനെന്നും വിഡ്ഢി എന്നുമൊക്കെ വിളിച്ച് കളിയാക്കി ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ചെന്ന് ജനങ്ങളോട് സംസാരിച്ചു പലരെയും നേരിട്ട് കണ്ടും വ്യക്തിപരമായും സംസാരിച്ചു പല വീടുകൾ സന്ദർശിച്ചു കുടുംബ ബന്ധമുള്ള വീടുകളിൽ ചെന്ന് അവരോടും സംസാരിച്ചു മൂസാ നബിയെയും ഹാറു നബിയെയും നിങ്ങൾ ഓർക്കുക അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുക തൗഹീദിലേക്കാണ് അവർ ജനങ്ങളെ ക്ഷണിച്ചത് അതാണ് രക്ഷയുടെ മാർഗം ആ മാർഗം നിങ്ങൾ തൗറാത്ത് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ അത് പാരായണം ചെയ്യണം അനുവദനീയമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക നിരോധിച്ച കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അവ നിങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ യൂഷ നബിയെ ഓർക്കുക ഹിസ്കിൽ നബിയെയും ഓർക്കുക അവർ കാണിച്ചു തന്ന പാത നിങ്ങൾ പിൻപറ്റുക നിങ്ങൾ പിശാച്ച െ പിൻപറ്റരുത് അവൻ നമ്മുടെ ശത്രുവാണ് അവനെ കൂട്ടുകാരനായി സ്വീകരിക്കരുത് ബിംബാരാധന വളരെ ഭംഗിയുള്ളതായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിശാച്ചാണ് സഹോദരങ്ങളെ നിങ്ങൾ പിശാച്ചിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് എന്തൊക്കെ പറഞ്ഞിട്ടും ആ സമൂഹം ഇളകിയില്ല ആ വാക്കുകൾ ശ്രദ്ധിച്ചതും പരിഗണിച്ചതും ചെറിയൊരു വിഭാഗം ആളുകൾ മാത്രം വിശുദ്ധ ഖുർആാനിലെ അസോഫാത്ത് എന്നീ സൂറത്തുകളിൽ ഇല്ലാസ് നബി അലൈ ഇസ്ലാമിനെ കുറിച്ച് പടച്ചുതമ്പുരാൻ പരിചയപ്പെടുത്തുന്നു ഇല്ലാസ് നബി അലൈ ഇസ്ലാമിനെയും മഹാനായ ആ പ്രവാചകനിൽ വിശ്വസിച്ചവരെയും കുറിച്ച് അള്ളാഹു താലി പറയുന്നത് ഇങ്ങനെയാണ് ഈ ചെറിയ വിഭാഗം പ്രശംസിക്കപ്പെടും അക്കാലത്ത് മാത്രമല്ല പിൽക്കാല തലമുറക്കാരിലും വാഴ്ത്തപ്പെടും പിൻതലമുറകളിൽ തലമുറകളിൽ അദ്ദേഹത്തെ പ്രശംസ നാം നിലനിർത്തുകയും ചെയ്യും നമ്മളാണ് ആ പിൻതലമുറക്കാരായ ആളുകൾ നാം അവരെ പ്രശംസിക്കണം മറന്നു കളയരുത് അങ്ങനെ പ്രയാസങ്ങൾ നിറഞ്ഞ സംവത്സരങ്ങൾ കടന്നുപോയി ഇലിയാസ് നബി അലി ഇസ്ലാം ദുഃഖ്യതിനും നിരാശനുമായി തീർന്നു വളരെയേറെ മനോവേദനയോടെ ഇലിയാസ് നബി ഇസ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ റബ്ബെ ഞാനത്ര കാലമായി എന്റെ ജനതയെ വിളിക്കുന്നു ഒരു ഫലവുമില്ല വളരെ ചെറിയൊരു വിഭാഗമല്ലാതെ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവേ ഈ ദുർമാർഗികൾക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ എന്തെങ്കിലും ശിക്ഷ നൽകണമേ ഒരു ശിക്ഷ കിട്ടിയാൽ അവർ നന്നാകുമെന്ന് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാമിന് തോന്നിയിരിക്കാം ഇല്ലാസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നാട്ടിൽ മഴ പെയ്യാതായി നാട്ടിലാകെ വരൾച്ച ജലാശയങ്ങൾ വറ്റി വരണ്ടു നാൽക്കാലികളും പക്ഷികളും ചത്തു വീഴാൻ തുടങ്ങി കൃഷികളെല്ലാം ഉണങ്ങി നശിച്ചു നാട് മുഴുവൻ കെടുതിയിൽപ്പെടുമ്പോൾ ജനങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ വരുമെന്നായിരുന്നു ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതീക്ഷ എന്നാൽ അതല്ല ഉണ്ടായത് നാലാൾ കൂടുന്നേരത്തെല്ലാം സംസാര വിഷയം വരൾച്ചയാണ് മഴയുടെ യാതൊരു ലക്ഷണവും കാണുന്നില്ല ഒരാൾ പറഞ്ഞു മഴ പെയ്തിട്ട് കാലമെത്രയായി ചൂട് സഹിക്കാൻ വയ്യാതായി എന്നാണ് എന്നാണിതിനൊരു മാറ്റമരിക മറ്റേയാൾ പറഞ്ഞു വെറുക്കപ്പെട്ടവനായ ഒരുത്തൻ ഇവിടെയുണ്ടല്ലോ അവൻ കാരണമാണ് മഴ പെയ്യാത്തത് വേറൊരാൾ ചോദിച്ചു അതാര അയാൾ പറഞ്ഞു മനസ്സിലായില്ലേ പുതിയ വാദങ്ങളുമായി നടക്കുന്ന ഒരുത്തനില്ലേ ആര് ഇല്ലാസ് അവനാണോ ഇത്രയൊക്കെ ചിന്തിക്കാനുണ്ടോ അവൻ തന്നെ ഇനി മഴ കിട്ടാനെന്ത് വേണം അവനെ കൊല്ലണം മറ്റൊരു വഴിയില്ല അത് ശരിയാണ് അവൻ ആവശ്യമില്ലാത്തത് പറഞ്ഞു നടന്നിട്ടാണ് മഴ കിട്ടാത്തത് എങ്ങനെ കൊല്ലും അതിനെന്താ പ്രയാസം അവന്റെ കൂടെ എത്രയാളുണ്ട് വിരലിൽ എണ്ണാവുന്നവർ മാത്രം നമ്മളോ ആയിരങ്ങളുണ്ട് അവനെ കൊന്ന് പരസ്യപ്പെടുത്തണം അത് കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി മഴ വരും നാട് പുഷ്പിക്കും ജീവിതം സുഖകരമാകും എല്ലാറ്റിനും തടസ്സം ഇല്ലാ ഇസ്ലാമാണ് അവനെ വധിക്കുക വിചാരണയില്ലാതെ അത് തന്നെ ചോദിക്കുന്നു കാണാനില്ല നാടാകെ വാർത്ത പരന്നു അവനെ പിടിച്ചുകൊണ്ടുവരിക രാജാവ് വിധിച്ചു വിധി നടപ്പാക്കേണ്ടവർ നെട്ടോട്ടമായി ഒരു വീട്ടിലുമില്ല പുറത്തുമില്ല തിരച്ചിൽ തുടരുന്നു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഇല്ലിയാസ് നബി അലൈഹിസ്ലാം ഒളിവിൽ പോയി ഒരു വൃദ്ധയുടെ വീട് ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന വീടെന്ന് പറഞ്ഞുകൂടാ ഒരു ചെറ്റക്കുടിൽ അതിൽ ഒരു പഴയ കട്ടിൽ കട്ടിലിൽ രോഗിയായ മകൻ എത്രയോ കാലമായി ക്ഷീണം വേദന പട്ടിണി ഇതാണ് അവസ്ഥ ഒരു ദിവസം രാത്രി ആരോ വാതിലിൽ മുട്ടി സ്ത്രീ വാതിൽ തുറന്നു ആഗതൻ അകത്തു കടന്നു ഒരു മധ്യവയസ്കൻ നന്നെ ക്ഷീണിച്ചിട്ടുണ്ട് ദീർഘയാത്രയിലാണെന്ന് തോന്നുന്നു സ്ത്രീ ചോദിച്ചു എന്താ ആരാണ് വന്നു ആഗതൻ പറഞ്ഞു പറയാം വളരെ ദൂരം നടന്നു വരികയാണ് ക്ഷീണമുണ്ട് ഞാനിവിടെ ഒന്നിരുന്നോട്ടെ വൃദ്ധ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകൾക്ക് എന്തൊരു തിളക്കം പ്രസന്നമായ മുഖം ശാന്തമായ അവസ്ഥ അങ്ങ് ആരാണെന്ന് പറഞ്ഞാലും ആഗതൻ പറഞ്ഞു പറയാം ധൃതി കൂട്ടാതിരിക്കൂ ഇതാരാണ് ഈ കിടക്കുന്നത് വൃദ്ധ പറഞ്ഞു എന്റെ മകനാണ് തീരെ സുഖമില്ല ആഗതൻ ചോദിച്ചു എത്ര നാളായി ഈ കിടപ്പ് തുടങ്ങിയിട്ട് കട്ടിലിൽ കിടക്കുന്നയാളെ നോക്കി ആഗതൻ പറഞ്ഞു ഇതൊരു ചെറുപ്പക്കാരനല്ലേ ഇങ്ങനെ കിടന്നാൽ പറ്റുമോ ഇവനെ നമുക്ക് ആവശ്യമുണ്ട് ആഗതൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഈ ചെറുപ്പക്കാരന് നീ ആരോഗ്യം നൽകേണമേ രോഗം മാറ്റി മാറ്റിക്കൊടുക്കണമേ സന്മാർഗത്തിന്റെ പ്രകാശം നൽകേണമേ പ്രാർത്ഥന ഫലിച്ചു ചെറുപ്പക്കാരന്റെ അസുഖം മാറി നല്ല ആരോഗ്യവും അഴകമുള്ള ചെറുപ്പക്കാരൻ ആ ഉമ്മാക്ക് സന്തോഷമായി ഏറെ നാളുകൾക്ക് ശേഷം അവർ ചിരിച്ചു അവർ രണ്ടുപേരും ചിന്തിച്ചു ഇത് നബി ആയിരിക്കുമോ അങ്ങനെ ഉമ്മയും മകനും ആ രഹസ്യം അറിഞ്ഞു ഇത് ഇലിയാസ് നബി അലൈഹി ഇസ്ലാമാകും തങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത് ഇലിയാസ് നബി അലി ഇസ്ലാം തന്നെ പുറത്തെല്ലാം ചാരന്മാരുണ്ട് എല്ലാ വീടുകളും അവർ പരിശോധിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും വൃദ്ധക്ക് ഭയമായി അവർ ആഗതനെ ഇരുട്ടുള്ള മുറിയിൽ ഒളിപ്പിച്ചു കുറെ നാൾ ആ കുടിലിൽ ആഗതൻ കഴിഞ്ഞു രോഗം മാറിയ ചെറുപ്പക്കാരന്റെ പേര് അൽ യസഹ് എന്നായിരുന്നു ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹമായിരുന്നു അദ്ദേഹം ഇല്ലിയാസ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ഇനിയുള്ള കാലം ഞാൻ താങ്കളോടൊപ്പമാണ് അങ്ങേ പരിചരിച്ച് കഴിഞ്ഞുകൂടിക്കൊള്ളാം അടുത്ത ദിവസം തന്നെ അവർ രണ്ടുപേരും സ്ഥലം വിട്ടു സുഖ ദുഃഖങ്ങളിൽ അവർ രണ്ടുപേരും പങ്കാളികളായി ജീവിച്ചു പരീക്ഷണത്തിന്റെ മൂന്ന് വർഷങ്ങൾ മഴമേഘങ്ങൾ കണ്ടിട്ട് വർഷം മൂന്നായി പട്ടിണി കിടന്ന് മനുഷ്യർ മരിക്കുന്നു ഒരു ദിവസം അന്നാട്ടുകാർ ഒരു വാർത്ത കേട്ടു ഇലിയാസ് നബി അലൈഹി ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആളുകൾ കൂട്ടത്തോടെ ഓടി വരികയാണ് വലിയ കൂട്ടം ആ ജനത്തോട് ഇലിയാസ് നബി അലൈഹി ഇസ്ലാം സംസാരിച്ചു എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും കണ്ട് ഞാൻ വളരെ ദുഃഖിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്ന ബയൽ നിങ്ങളെ രക്ഷിക്കാത്തതെന്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ബയലിന്റെ അടുത്തു പോകണം നിങ്ങളുടെ സങ്കടം പറയണം എല്ലാം വിശദമായി പറയണം ഫലം കിട്ടുമോ എന്ന് നോക്കാം ഒരു ഫലവും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അവൻ ഈ ദുരന്ത അവസ്ഥ നീക്കി തരും എല്ലാവരും ബാലിന്റെ അടുത്തേക്കൂടി ഇതിനു മുമ്പ് എത്രയോ തവണ സങ്കടം പറഞ്ഞതാണ് പറഞ്ഞു പറഞ്ഞു മടുത്തു ഇതുവരെ ഒരു പോം വഴിയും ഉണ്ടായിട്ടില്ല ഒരിക്കൽ കൂടി പോയി നോക്കാം ആ ജനത ഒന്നടങ്കം ബാലിന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ സങ്കടം പറഞ്ഞു പക്ഷേ ബാല് മാത്രം ഒന്നും കേട്ടില്ല ഇനിയൊരു പ്രതീക്ഷ ഇല്യാസ് മാത്രമാണ് ജനങ്ങളെല്ലാവരും ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചുറ്റും കൂടി അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതൊന്നും ബായൽ കേട്ടില്ല ഒരു ഉപകാരവും ചെയ്തില്ല ഇലിയാസ് നബി അലൈഹി ഇസ്ലാം ശബ്ദമുയർത്തി അവരോട് പ്രസംഗിച്ചു എന്റെ സഹോദരങ്ങളെ അള്ളാഹുവാണ് സൃഷ്ടാവ് അവൻ ഏകനാണ് അവന്റെ പങ്കുകാരില്ല അവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണം ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങളത് വിശ്വസിക്കണം നിങ്ങൾ ഖേദിച്ചു മടങ്ങണം നിങ്ങൾ തെറ്റു ചെയ്തു ബിംബാരാധന തെറ്റാണ് നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് ജീവിക്കണം ഇത്രയും കാലം താന്തോനികളായി ജീവിച്ചു ഖേദിച്ചു മടങ്ങാൻ നിങ്ങൾ തയ്യാറുണ്ടോ ജനങ്ങളെല്ലാവരും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ അവരെല്ലാവരും വിശ്വാസികളായി മാറി തുടർന്ന് ഇലയാസ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു വൈകാതെ മഴ വരികയും നാട്ടിൽ ഐശ്വര്യം നടമാടുകയും ചെയ്തു ഇലിയാസ് നബി അലൈഹി ഇസ്ലാം അവരുടെ പ്രിയപ്പെട്ട നായകനായി എന്നാൽ പിന്നീട് ഐശ്വര്യകാലം വന്നതോടെ ഇസ്രായേലിയരുടെ മട്ടുമാറി പ്രവാചകനെ അവർ അവഗണിച്ച് തന്നിഷ്ടക്കാരായി മാറി ഇലിയാസ് നബി അലൈഹസ്ലാം നിരാശനും ദുഃഖിതനുമായി ആ ജനങ്ങളോടൊപ്പം കഴിയാൻ മനസ്സ് വന്നില്ല ഇലിയാസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു ഈ ജനങ്ങളിൽ നിന്ന് എന്നെ നീ അകറ്റയണമേ ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഒരു നിശ്ചിത ദിവസം ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്യുക അവിടെ കാണുന്ന കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുക നിശ്ചിത ദിവസം വന്നു നിർദ്ദേശിക്കപ്പെട്ട നാട്ടിലെത്തി കൂടെ അലിയസൈ നബി അലൈഹി ഇസ്ലാമും ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഇലയാസ് നബി അലൈഹി ഇസ്ലാം കുതിരപ്പുറത്ത് കയറി അപ്പോൾ അലിയസൈ നബി അലൈഹി ഇസ്ലാം വിളിച്ചു ചോദിച്ചു എനിക്ക് എന്ത് നിർദ്ദേശം നൽകിയിട്ടാണ് അങ്ങ് പോകുന്നത് ഇലിയാസ് ഇസ്ലാം തന്റെ ഉടുപ്പ് അലിയസൈനബി എറിഞ്ഞു എറിഞ്ഞുകൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളെ എന്റെ ഖലീഫയായി നിയോഗിച്ചിരിക്കുന്നു അഗ്നിയുടെ വർണ്ണമുള്ള കുതിരപ്പുറത്ത് ഇല്ലിയാസ് നബി അലി ഇസ്ലാം കയറി അകന്നുപോയി ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന് ഭക്ഷണപാനീയങ്ങളിൽ വിരക്തിയുണ്ടായി മലക്കുകളെ പോലെയായി എന്നൊരു റിപ്പോർട്ടുണ്ട് ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്ത് ജനസേവന തൽപരനായ രാജാവാണ് ബാലബക്ക് ഭരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അത്യാഗ്രഹിയായ ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു അർബീൽ എന്നാണ് അവരുടെ പേര് അർബീൽ അതിസുന്ദരിയും ആരോഗ്യവതിയും ബുദ്ധിമതിയുമാണ് ബുദ്ധിശക്തി തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത് ബാലബക്കിലെ രാജാവിന് ഭാര്യയോട് അതിരറ്റ സ്നേഹമാണ് അവൾ എന്തു പറഞ്ഞാലും അനുസരിക്കും രാജാവ് ദീർഘയാത്ര പോകുമ്പോൾ അറബിലിനെ ഭരണകാര്യങ്ങൾ ഏൽപ്പിക്കും അവൾ ആ ദിവസങ്ങളിൽ ഒരു ഭരണം തന്നെ നടത്തും സംശയാലുക്കളെ വധിക്കും എതിർക്കുന്നവരെ ശിക്ഷിക്കും മരണശിക്ഷ വിധിക്കാൻ പറയത്തക്ക കാരണമൊന്നും വേണ്ട രാജകൊട്ടാരത്തിന്റെ അപ്പുറത്ത് ഒരു തോട്ടമുണ്ട് സത്യവിശ്വാസികളായ ദമ്പതികൾ തോട്ടത്തിൽ താമസിക്കുന്നു തോട്ടം സ്വന്തമാക്കണമെന്ന് രാജ്ഞിക്ക് മോഹം വന്നു എന്തെങ്കിലും കുറ്റം ചുമത്തി അയാളെ വധിക്കണം രാജ്ഞി തക്കം പാർട്ടിയിരുന്നു രാജാവ് ദീർഘയാത്രക്ക് പോയി അധികാരം രാജ്ഞിക്ക് കിട്ടി രാജ്ഞി ചില പട്ടാളക്കാർക്ക് രഹസ്യ നിർദ്ദേശം നൽകി അവർ തോട്ടത്തിലെത്തി തോട്ടക്കാരനായ സാധു മനുഷ്യനെ ബന്ധസ്ഥനാക്കി തുടർന്ന് കുറ്റം ചുമത്തി അയാളെ വധി കളഞ്ഞു അങ്ങനെ ആ തോട്ടം രാജ്ഞി പിടിച്ചെടുത്തു രാജാവ് തിരിച്ചെത്തിയപ്പോൾ തോട്ടക്കാരന്റെ അന്ത്യത്തെ കുറിച്ചറിഞ്ഞ് വല്ലാതെ ദുഃഖിച്ചു എന്നാൽ രാജ്ഞി തന്റെ മധുര ഭാഷണം കൊണ്ട് രാജാവിനെ മയക്കിയെടുത്തു അവളുടെ സന്തോഷം തന്റെ സന്തോഷം രാജാവ് തോട്ടക്കാരന്റെ കാര്യം വിട്ടു ഇലിയാസ് നബി അലൈഹി ഇസ്ലാം രാജാവിനെ കാണാൻ വന്നു വധിക്കപ്പെട്ട ആളുടെ തോട്ടം അയാളുടെ അവകാശികൾക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളും ഭാര്യയും തോട്ടത്തിൽ വെച്ച് നശിക്കും ശാപമാണ് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ഇലിയാസ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം രാജാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മേലാൽ നീ ഇങ്ങനെ സംസാരിക്കരുത് എന്റെ കാര്യത്തിൽ നീ ഇടപെടരുത് ഇടപെട്ടാൽ നിന്നെ ഞാൻ വധിച്ചു കളയും ഇലിയാസ് നബി അലൈഹസ്ലാം നടന്നകന്നു നബിക്കെതിരിൽ കൊട്ടാരത്തിൽ ഗൂഢാലോചന നടന്നു വധിക്കാൻ പദ്ധതിയിട്ടു ഇലിയാസ് നബി അലൈഹി ഇസ്ലാം കാട് കയറിപ്പോയി വൈകാതെ തന്നെ രാജാവും ഭാര്യയും അതേ തോട്ടത്തിൽ വെച്ച് നീചമായ രീതിയിൽ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു ഇലിയാസ് നബി അലൈഹി ഇസ്ലാം ദിമിഷ്കിലെ രാജാവിനെയും ജനങ്ങളെയും ഭയപ്പെട്ടോടി ഒരു പർവ്വത ഗുഹയിൽ കയറി നാൽപ്പത് ദിവസം ഒളിച്ചു താമസിച്ചു എന്നൊരു റിപ്പോർട്ടുമുണ്ട് ആ സമയത്ത് പ്രവാചകനുള്ള ഭക്ഷണങ്ങളുമായി കാക്കകൾ ഗുഹയിലെത്താറുണ്ടെന്നും പറയുന്നു ഹൈദർ നബി അലൈഹി സ്വലാമും ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും വർഷത്തിൽ ഒരിക്കൽ റമദാൻ മാസത്തിൽ ബൈത്തൽ മുക്കദ്സിൽ വെച്ച് ഒരുമിച്ച് കൂടാറുണ്ട് കൂടാതെ എല്ലാ വർഷവും രണ്ടു പേരും വിശുദ്ധ കായബയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കാറുമുണ്ട് തത്സമയം രണ്ടാളും ജംസം വെള്ളം കുടിക്കും ഈ ജലപാനം ഒരു വർഷത്തേക്ക് അവർക്ക് രണ്ടാൾക്കും മതിയാകുന്നതാണ് മനസ്സുകൾ മാലിക്കൂർ തൊട്ട് നിവേദനം ചെയ്ത ഹദീസിൽ ഇപ്രകാരം കാണാം ഒരു താഴ്വരയിൽ വെച്ച് ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായി ഞങ്ങൾ കേട്ടു അള്ളാഹുവെ അനുഗ്രഹിക്കപ്പെട്ടവരും പാപമോചനം നൽകപ്പെട്ടവരുമായ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ ഞാൻ ആ താഴ്വരയിൽ ചെന്ന് നോക്കുമ്പോൾ മുന്നൂറിലധികം മുഴം നീളമുള്ള ഒരു പുരുഷനെ കാണുകയുണ്ടായി അദ്ദേഹം എന്നോട് ചോദിച്ചു നീ ആരാണ് ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി സല്ലിസ്ലമയുടെ സേവകനായ അനസബനും മാലിക്കാണ് മുഹമ്മദ് നബി സല്ലിസ്ലമ എവിടെയാണെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാ താങ്കളുടെ ശബ്ദം കേൾക്കുന്ന അത്ര ദൂരത്തുണ്ട് നബി സലാഹാലിസ്ലമയും സൈന്യവും തബൂക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അനസ് റജോദനെ കൂടെ ഹുദൈഫോനും ഉണ്ടായിരുന്നു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നബി സല അലൈഹി ഇസ്ലമയാണ് അവരെ രണ്ടുപേരെയും പറഞ്ഞയച്ചത് അക്കാലത്ത് അത്രയും ഉയരമുള്ള ആളെ കണ്ടെത്താനാവില്ല നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു വളരെ പ്രായം ചെന്ന ആൾ നരച്ച് വെളുത്തിരിക്കുന്നു അദ്ദേഹം അവരോട് പറഞ്ഞു ഞാൻ ഇല്ലാസ് നബി അലൈഹി ഇസ്ലാമാകുന്നു രണ്ട് സ്വഹാബികളും അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അദ്ദേഹം പറഞ്ഞു ഞാൻ മക്കയിലേക്ക് പുറപ്പെട്ടതാണ് ജിബിലിൽ അലി ഇസ്ലാമും മീക്കായി അലി സ്വലാത്തു വസ്സലാമും എന്നോടൊപ്പമുണ്ട് ഇല്ലാസ് നബി അലൈഹി സ്ലാം അവരോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂൽ സല്ല അലിസ്ലമയാണോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അവർ പറഞ്ഞു അതെ അങ്ങയുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ട് പറഞ്ഞയച്ചതാണ് എന്റെ കൂടെയുള്ള മലക്കുകളാണ് എനിക്ക് നബി നബിസ്ലിസ്ലമ തങ്ങളെ പരിചയപ്പെടുത്തി തന്നത് എനിക്ക് നബിയെ കാണണം സംസാരിക്കണം പക്ഷേ എനിക്ക് എങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ കഴിയും അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മനുഷ്യ ഞാൻ അങ്ങോട്ട് വന്നാൽ ഒട്ടകങ്ങൾ വിരണ്ടോടും മനുഷ്യർ എന്നെ കണ്ട് ഭയന്നു പോകും ുംബിഅ അലിസ്ല തങ്ങൾ ഈ വൃദ്ധനെ കാണാൻ ഈ ഗുഹയിലേക്ക് വരുമോ അവർ പറഞ്ഞു ഞങ്ങൾ ചെന്ന് വിവരം പറയാം അങ്ങനെ അവർ സലാം പറഞ്ഞു പിരിഞ്ഞു അലൈഹി അലൈവല തങ്ങളുടെ സമീപത്ത് ചെന്ന് കാര്യം പറഞ്ഞു നബിസുല അലൈഹി വസ്മ തങ്ങൾ ഇല്ലാസ് നബി അലൈഹി അലൈഹിത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ചെന്ന് സലാം ചൊല്ലി ഇല്ലാസ് നബി അലൈഹി സ്ലാം സന്തോഷത്തോടെ സലാം അടക്കി അവർ തമ്മിൽ ആലിംഗനം ചെയ്യുകയും ആഹാരം കഴിക്കുകയും ചെയ്തു കുറെ നേരം സംസാരിച്ച ശേഷം യാത്ര പറഞ്ഞ് അവർ പിരിഞ്ഞു നബി അലൈഹി തങ്ങൾ അലൈസ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കണ്ടത് ഒരു മലയുടെ മുകളിലുള്ള ഗുഹയിൽ വെച്ചാണെന്നും അഭിപ്രായമുണ്ട് അലിയസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ച ശേഷം ഇലിയാസ് നബി അലൈഹി ഇസ്ലാം നിഗൂഢമായി അപ്രത്യക്ഷമാകുകയാണ് ചെയ്തതെന്നാണ് ഒരു അഭിപ്രായം എല്ലാ വർഷവും ബൈത്തുൽ മുക്കദ്സിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഇല്ലിയാസ് നബി അലൈഹിസ്ലാമും ഹൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമും മൌസിം എന്ന പ്രദേശത്ത് വെച്ച് സലാം ചൊല്ലി മാഷാ എന്ന നിരവധി വണ പറഞ്ഞ ശേഷമാണ് പിരിയാറുള്ളത് എന്നും പറയപ്പെടുന്നു അതുപോലെ തടയിട്ട കെട്ടിന്റെ അടുത്താണ് ഇല്ലാസ് നബി അലൈഹി ഇസ്ലാം ഉള്ളത് എന്നും അഭിപ്രായമുണ്ട് ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പണ്ഡിതന്മാർ പല രീതികളിലാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മഹാനായ പ്രവാചകൻ നബി ഇലാസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം